തമ്മിലാണ് തർക്കം രൂക്ഷമായത്. ജില്ലയിൽ 250 പേർ ഇന്ന് പാർട്ടിയിൽ നിന്നും രാജിക്കത്ത് നൽകും. മുരളീധരൻ വിഭാഗത്തിന് ജില്ലാ പ്രസിഡന്റ് കീഴടങ്ങിയെന്നാണ് മറുപക്ഷം ആരോപിക്കുന്നത്. വിവരങ്ങളുമായി വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, എന്താണ് നിലവിലെ പൊട്ടിത്തെറിക്ക് കാരണം? ബിജെപി കോഴിക്കോട് ജില്ലാ ഘടകത്തിൽ പൊട്ടിത്തെറി. ശ്രീധരൻപിള്ള, വി മുരളീധരൻ വിഭാഗങ്ങൾ തമ്മിലാണ് ഇപ്പോൾ നിലവിൽ തർക്കം രൂക്ഷമായിരിക്കുന്നത്. ജില്ലയിൽ 250 പേർ ഇന്ന് പാർട്ടിയിൽ നിന്ന് രാജിക്കത്ത് നൽകുമെന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. മുരളീധരൻ വിഭാഗത്തിന് ജില്ലാ പ്രസിഡന്റ് കീഴടങ്ങിയെന്നാണ് മറുപക്ഷം ആരോപിക്കുന്നത്. ബിജെപിയിലെ കോഴിക്കോട് ജില്ലാ ഘടകത്തിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ശ്രീധരൻപിള്ള, വി മുരളീധരൻ വിഭാഗങ്ങൾ തമ്മിലാണ് നിലവിൽ തർക്കം രൂക്ഷമായിരിക്കുന്നത്. വിനേഷ് കുമാർ കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. വിനേഷ്, എന്താണ് നിലവിലെ ഒരു പൊട്ടിത്തെറിക്ക് കാരണമായി പറയുന്നത്? രഞ്ജിനി, വലിയൊരു പൊട്ടിത്തെറിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ ബിജെപിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ബിജെപിയിലെ ഔദ്യോഗിക പക്ഷമായ പിള്ള വിഭാഗവും അതുപോലെ തന്നെ വി മുരളീധരനെ പ്രതികരിക്കുന്ന വിഭാഗങ്ങളും തമ്മിലുള്ള പോരാണ് ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പ്രധാനമായ പ്രകോപനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബേപ്പൂരിലെ ഒരു ബിജെപിയുടെ നിയന്ത്രണത്തിലുള്ള ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ പരിപാടിക്ക് മുരളീധരൻ, വി മുരളീധരൻ, കേന്ദ്രമന്ത്രി മുരളീധരൻ എത്തുന്നത്. ഈ പരിപാടിയിൽ നിന്ന് ബിജെപി നേതാക്കളെ മാറ്റി നിർത്തിയിരിക്കുന്നു, അതായത് പിള്ളയുമായി ബന്ധമുള്ള നേതാക്കളെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഈ അരക്കിണർ വിഭാഗം, അതായത് ബിജെപിയുടെ അരക്കിണർ ഏരിയ കമ്മിറ്റി ആരോപിച്ചിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് 250 പേർ, ഏകദേശം ജില്ലയിൽ 250 പേർ രാജിവെക്കും എന്നാണ് പിള്ള ഗ്രൂപ്പിലെ പ്രമുഖ നേതാക്കൾ അവകാശപ്പെടുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണത്തിന് ആരും, അതായത് ഈ വി മുരളീധരൻ വിഭാഗത്തിൽ നിന്ന് ആരും തന്നെ തയ്യാറായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് അരക്കിണർ എന്ന ഏരിയ കമ്മിറ്റികളിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം ഈ ബേപ്പൂർ മണ്ഡലത്തിലാണ് ഈ അരക്കിണർ ഉള്ളത്. ഈ രണ്ട് മണ്ഡലം കമ്മിറ്റികളും ഈ രണ്ട് ഏരിയ കമ്മിറ്റികളും ചേരുന്ന പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും രൂക്ഷമായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ്